ഞാൻ എന്താ ഇവിടെ ഒരാളെ കയ്യോടെ പിടിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുക. നമുക്ക് ഇടിച്ചങ്ങാകത്തെ എന്തോ കിച്ചണിൽ ഉണ്ടാക്കുന്നത് പോലൊരു ഫീൽ എനിക്ക്. ഇതൊക്കെ കട്ട് ചെയ്ത് കളയണേ. ഇവള് ഫുഡ് തന്നപ്പോഴേ എനിക്ക് തോന്നിയത് ഇതെല്ലാം ദഹിപ്പിച്ചോളാം. കുലുക്കി 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 പോകണം എനിക്ക് മതിയായി. ഇതിനെയൊക്കെ പഠിപ്പിക്കുന്നതിന് ഒരു അവാർഡ് തരണം നിങ്ങൾ. അവാർഡ് ഹലോ, ഞാൻ ദേ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ നിൽക്കുന്നത്. അതും എൻ്റെ ഈ കോലോ അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ വന്നപ്പം ഈ ഒരു ആംബിയൻസ് കണ്ടപ്പം ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ നന്നായി പോണേന്ന് പുറത്തു നിന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരും ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ എന്താണ് ഇവിടെ എന്നല്ലേ, കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെന്താ ഇതൊക്കെ ജോലി എന്നല്ലേ ഇപ്പം ആലോചിച്ചത്. ഒന്നുമല്ല, ഞാൻ ഇന്ന് ഒരാളെ വീട്ടിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. എന്നോട് ഒരു സ്നേഹമില്ലാത്ത, എന്നൊരു ശത്രുവിനെ പോലെ മാത്രം കാണുന്ന മാളികയ്ക്കലിലെ ഒരു സന്തതിയെ ഇന്ന് ഇവിടെ ഇട്ട് പിടിക്കാൻ പോവുക ഞാൻ. ആരാന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പം ഒരു കാര്യം ആദ്യം പറയട്ടെ, എൻ്റെ യൂട്യൂബ് ചാനൽ ഒരുപാട് സപ്പോർട്ടും സ്നേഹവും തരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ദേ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് വഴിയെ ബാക്കി കാണാം. ഞാൻ ശരിക്കും പിടിക്കാൻ വന്ന ആൾ ഇതല്ലായിരുന്നു, പക്ഷേ യാദർച്ഛികമായിട്ട് ദേ എൻ്റെ അതെ ആൾ മുകളിലുണ്ട്. ഇതാണ് എൻ്റെ സീരിയൽ പ്രൊഡ്യൂസർ കൃഷ്ണ സേതുകുമാർ സാർ. സാർ മാസ്ക് ഒന്ന് മാറ്റൂ. സാറും ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം സാറിനെ വളരെ യാദർച്ഛികമായി കണ്ടുമുട്ടിയതാണ്. അപ്പം ശരി എന്നാൽ പോയിട്ടാ. ഞാൻ ദേ ഇവിടെ ഒരാളെ കയ്യോടെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. നമുക്ക് ഇടിച്ചങ്ങാകത്തെ കയറാം. മിക്ക ആളുകൾക്കും അറിയാം നമ്മുടെ ഒരു മാളികയ്ക്കല്ലേക്കൽ വീട്ടിലെ ഒരു അഹങ്കാരിയുടെ, പക്ഷെ യഥാർത്ഥത്തിലെ പാവ അമ്മാമ്മയോട്ടോ. അതായത് ഇത് നമ്മുടെ നയനയുടെ വീടാണ്, നയനയുടെ അമ്മാമ്മയാണ് ഇത്. അമ്മാമ്മ ഭയങ്കര സ്വീറ്റാ. നയന നമുക്ക് അത് തേറി നോക്കാം എന്താവുന്ന. അല്ല, എവിടെ മാഡം? മാഡം അകത്തുണ്ട്. അകത്തുണ്ടല്ലേ, വാ പോക്ക. ഇതാരത് ആദ്യായിട്ടാണ് സ്വയം ഇൻട്രോ ഇട്ട് ടൈൻ ടൈൻ ടൈൻ. നീ ആര്? ഡോണ്. എനിക്ക് ഇതാരിത് സൂര്യ കൈമള. എന്താടി എന്റെ വീട്ടിൽ? അത് ഞാൻ വന്നത് ഇവിടെ ഇതൊക്കെ കാണാനും പിന്നെ അമ്മാമ്മയെ കാണാൻ. നിന്നെ കാണാനല്ല. ഓ, എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഇറങ്ങടി. അയ്യോ, എന്നോട് ക്ഷമിക്കണേ. അഞ്ചിമാളേ, ഞാൻ ഇനി ഒരുപാട് ജാടായിട്ട ഇവൾ എന്നെ ഇവിടുന്ന് പിടിച്ച് കഴുത്തിനെ പിടിച്ച് പുറത്തുള്ളൂ. അല്ല, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇരിക്കും. ഒറ്റ മിനിറ്റ് അമ്മ, ഒറ്റ മിനിറ്റ്. കണ്ണടി വേണം. ശരിയാ, എനിക്ക് ഇത് കണ്ടപ്പോ ഒരു കൊതി. ഞാൻ ഇപ്പൊ തിരിഞ്ഞു വരാം. കറങ്ങാൻ പോണം കറങ്ങാൻ പോണോന്ന് ഇവള് പറയുമ്പോ ഇവിടെ അച്ഛൻ ഇതി പിടിച്ചിട്ട് കറങ്ങി ഇവിടെ പഠിച്ചോണ്ടിരുന്നതല്ലേ. എനിക്ക് കറങ്ങാൻ പോണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇരുന്നു. രണ്ട് പെൺകുട്ടികളുണ്ട്, അപ്പൊ രണ്ടുപേരെ ഇതി പിടിച്ചിട്ട് കറങ്ങലാണ് ഇവിടുത്തെ മെയിൻ ഹോബി. അമ്മാമേ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി സൂര്യ കൈമൾ? ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എനിക്ക് നിന്നെ കാണണോന്ന് ഇങ്ങനെ മുട്ടി, അപ്പൊ ഞാൻ വന്നതാണ്. ഞാൻ ഇപ്പൊ സൂര്യ കൈമൾ അല്ലല്ലോ, അൻഷിമോളാണല്ലോ. അതുകൊണ്ടാ ഇവക്ക് എത്ര സ്നേഹം. സൂര്യ കൈമൾ എന്ന് പറഞ്ഞ ഇവളെന്നെ ഇവിടെ ആട്ടി പുറത്തിറക്കിയല്ലേ. അത് അത്രേ ഉള്ളൂ, ഞങ്ങടെ റിസേട്ടെ തട്ടിയെടുക്കാൻ നോക്കുന്നിടത്തോളം. ഇന്നലെ ഞാൻ എപ്പിസോഡ് കണ്ടപ്പോ ഇവള് മാത്രം പറയുന്നു പറ്റത്തില്ല, അവളെ അവളെ എന്റെ ഋഷിയായിട്ട് എന്റെ ഭാര്യയെ ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇത്ര അത് ഏട്ടത്തെ അമ്മയെ അംഗീകരിക്കാൻ പറ്റില്ലത് ഇവിടെ ഭയങ്കര ബഹളം. അതുകൊണ്ട് ഞാൻ ഇന്ന് അൻഷിതയാട്ടോ, സൂര്യ കൈമളല്ല. എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. അമ്മാമ അടുക്കളയില്, അമ്മാമ അടുക്കളയിൽ പണിയിലാണ്. അപ്പൊ നമുക്ക് എവിടെ ഇരിക്കണം? എന്തായാലും അടിപൊളി വീട് കേട്ടോ. ഇവിടെ കൊറേ സംഭവങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതാ ഇതിൽ തന്നെ നോക്കി നിൽക്കും. ഇത് എന്താണ് ഇത്? മിക്കവാറും ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ചില്ലറയൊക്കെ പറക്കി പോകണമെന്ന് തോന്നുന്നു.
ഇത് ഞാൻ എനിക്കും എന്റെ അനിയത്തിക്കും എനിക്കൊരു അനിയത്തിയുണ്ട് നന്ദന. എന്തോരം ട്രോഫികളാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസിന് കിട്ടിയതാണ് ഇതെല്ലാം. ഇത്രയല്ല, പെട്ടിയിലിരിക്കാൻ സ്ഥലം ഇല്ലാത്തതിന്റെ അടുത്ത് വെച്ചിട്ടില്ല. നീ കുറച്ച് എനിക്ക് തരാം, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ. നയനക്കുട്ടൻ ഭയങ്കര കിഡു ഡാൻസർ ആണ്. അവളുടെ ഇൻസ്റ്റാഗ്രാമും അല്ലാണ്ട് അവള് നമ്മുടെ അമൃത ടി വിയിലൊക്കെ ചെറുത് തൊട്ടേ കിടന്ന് ഡാൻസ് കളിച്ച് സ്റ്റേജ് ഇളക്കി മറിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ പാട്ടിട്ട് കൊടുത്താൽ മതി, പിന്നെ കാണുന്നത് ചാടി എവിടുന്നെങ്കിലും ഒക്കെ തല കുത്തിയൊക്കെ വന്ന് നിൽക്കുന്നതായിരിക്കും. അനിയത്തി നന്നായിട്ട് കളിക്കും അല്ലേ? ഡാൻസസ് തന്നെയാണ്. അവളിപ്പോ കോളേജിൽ പോയിരിക്കുക, എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണ്, കണ്ടാ വിചാരിക്കും ഞങ്ങളുടെ ഒക്കത്തായിരിക്കുന്ന ലൊക്കേഷനിൽ. നമ്മൾ എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുന്ന ടൈമിൽ ഇല്ലേ, നമ്മൾ ഇവിടുത്തെ മാളിയേക്കില് ഷൂട്ടുള്ള അപ്പൊ എനിക്ക് കാണില്ല, പക്ഷെ ഞാൻ വലിഞ്ഞു കേറിയപ്പോഴും അവർ എന്നെ എപ്പോഴും സ്വീകരിക്കും. വരൂ 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 വിളിച്ചോണ്ടിരിക്കും. അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും റീൽസോ അങ്ങനെ എന്തെങ്കിലും സാധനം എടുക്കുമ്പോ ഇവളെപ്പോഴും ഒന്നെങ്കിൽ എന്റെ ഒക്കത്ത് അല്ലെങ്കിൽ ബിബിൻ ചേട്ടന്റെ കയ്യിൽ. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ കുഞ്ഞു കുട്ടിയെ കണക്ക് കൊണ്ട് നടക്കുന്ന ആളാണ്. ഇവളെന്നെ കാട്ടി മൂത്തതാ, ആ ഒരു സത്യം നിങ്ങൾ അറിയേണ്ടതാണ്. ഇവളെന്നെ കാട്ടി മൂത്തതാണ്. കണ്ടാ പറയില്ലല്ലോ, കണ്ടാ ഞാൻ നിന്റെ അമ്മ, നീ എന്റെ മോനൊക്കെ. അതെനിക്ക് നയന എപ്പോ ലൊക്കേഷന് വന്നാല് അമ്മാമ്മ കൂടെ ഉണ്ടാവും. അമ്മയും അച്ഛനും ഭയങ്കര കുറവാ വരുന്നത്, അനിയത്തിയും ഭയങ്കര കുറവാണ്. അമ്മാമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും. കഴിക്കാൻ ഇഷ്ടം പോലെ സാധനങ്ങളായിട്ടാ വരുന്നത്. അതായത് ഒരു ബാഗ് കാണും, അത് നിറച്ച് കഴിക്കാൻ വേണ്ടി മാത്രമുള്ള അച്ചാറ് ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം, അതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വായി വെച്ചിട്ട് കഴി കഴിയുന്നു. സമയമില്ലല്ലോ, നമ്മളിങ്ങനെ ഡ്രസ് ചെയ്ഞ്ചിന് ഓടി വരും, ഡ്രസ്സിടും ഓടും, ഡ്രസ്സിടും ഓടും. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് എന്തൊരു സാധനം കൊണ്ടുവരുന്നത് അതിന്റെ പേര് എനിക്ക് അറിയില്ല. ഒരു ഫ്രൂട്ട് ആണ് അതെന്ത് മോണി, ആ മോണി ഇവക്കും അറിയില്ലായിരുന്നോ. അത് പക്ഷേ അടിപൊളി ഫ്രൂട്ടാണ്, അത് എബ്രോഡ് നിന്ന് വരുത്തുന്ന സ്പെഷ്യൽ ഫ്രൂട്ട് ഉണ്ടോ ഇവിടെ? ആ ഇവിടെ ഉണ്ട്, കാണിച്ചാ. അയ്യോ സോറി, ഞാൻ തിന്നു തീർത്തു. ഇന്നലെ വരെ ഉണ്ടായിരുന്നു, മിസ്സാക്കി. ഞാനിപ്പോ മനസ്സിൽ ആലോചിച്ചോളാം, അന്ന് അമ്മാമ കൊണ്ട് വായില് വെച്ച് തരാനാണ്. ഫ്രൂട്ട്സ് പ്രാന്തന്മാരാ, അപ്പം ഫ്രൂട്ട്സ് എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും. ഹലോ ഫ്രൂട്ട്സ് പ്രാന്തന്മാരെന്ന് ഈ ഈ ഈ ബോഡി കണ്ടോ, ഇതിനുള്ളിൽ പോകുന്ന ഫുഡിന്. ആരോ ഒരു ഒരു റീൽ ഉണ്ടായിരുന്നല്ലോ, എന്താ പറയണേ, എത്രയോ ഇഞ്ചിന്റെ ഇവള് അതേപോലെയാണ്, നന്നായിട്ട് ഫുഡ് കഴിക്കും. എന്റെ കൊച്ചിന്റെ മനസ്സ് വളരെ നന്നായത് കൊണ്ടാണ് ഇവള് തടി വെക്കാത്തത്. നന്നായിട്ട് ഫുഡ് കഴിക്കും, പക്ഷെ ഇവളുടെ അമ്മ അച്ഛനൊക്കെ മെരിഞ്ഞിട്ടാട്ട് ഞാൻ. നീ തടി വെക്കുമ്പോളെ നിന്നെ കൂടെ പറ്റും, നീ ഇനിയും ഒരുപാട് കഴിക്കാനുണ്ടോ? പക്ഷെ അതൊരു വിധത്തിൽ ഭാഗ്യമാണ്. ഞാനൊക്കെ ഉണ്ടല്ലോ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഡോറ് കടക്കണമെങ്കിൽ അവിടുന്ന് അറിയില്ല എന്നെ ചവിട്ടി അകത്ത് കയറ്റണം. അത്ര തടി വെക്കും, നന്നായിട്ട് തടി വെക്കും. അതുകൊണ്ട് ഞാൻ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യും, എന്നാലും കഴിക്കും കേട്ടോ, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും. എന്റെ വീട്ടിൽ പറയുന്ന പോലെ തന്നെ ഇവിടെയും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഇവർക്ക് ഫുഡിന്റെ ഫുഡ് ബിസിനസ് ഉണ്ട്, ഫുഡ് ഡെലിവറി ബിസിനസ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം എന്റെ അമ്മയും അമ്മാമ്മയും തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതെ, അതുകൊണ്ട് ഇവിടെ നല്ല ഫുഡാണ്, നല്ല മണം വരുന്നത്. എന്തോ കിച്ചണിൽ ഉണ്ടാക്കുന്നത് പോലൊരു ഫീൽ എനിക്ക്. അതെ, അമ്മമ്മയുടെ സ്പെഷ്യൽ സാധനം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്തുവാ അഞ്ചുമോൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കാണാമോ? അപ്പൊ അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിച്ചാലോ. ഇതെന്താണ് ഇത്? ബീഫ് അല്ലേ? ബീഫ് ഇടിയപ്പോ, ബീഫ് ഇടിയപ്പോ. ഇമാതിരി കോമ്പിനേഷൻ ഉള്ള ഒരു സാധനം. ഞാനും ബീഫ് ഉണ്ടാക്കും കേട്ടോ, ഞാനും ബീഫ് ഉണ്ടാക്കുന്ന ഈ കളറൊക്കെ വരെ ടേസ്റ്റും ഇങ്ങനെ വരാറുണ്ടെന്നാണ് എന്റെ ഒരു എന്റെ സെറ്റ് വരുമ്പോ ബീഫ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. ഓക്കെ ഡൺ. അല്ല പറയേണ്ടത്, ഈ പറയുന്നത് കേക്കേണ്ട വേറൊരാളുണ്ട്. മാൻവി, എന്റെ ദൈവമേ, ഇപ്പൊ ഇവള് പറഞ്ഞ മാൻവി ഇത് നീ കേട്ടല്ലോ. എനിക്ക് ഒരു സ്വൈര്യതയും തരില്ല. പിന്നെ അവൾക്ക് ബീഫ് വേണം, അഞ്ചി ബീഫ് വേണം. ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ എന്റെ കുട്ടിയെ മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മളല്ലേ ഏതാണ്ട് ഒരേ ഇത് ആദ്യം മാൻവി നമുക്ക് സ്വിഗ്ഗി ഓർഡർ.
അവള് അവളെ ഒരു ദിവസം ഞാൻ എന്റെ എപ്പിസോഡിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഫുഡ് പറയുമ്പോഴുള്ള അവളുടെ ഒരു 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 ഭാവനയും മനസ്സിലാവും. അമ്മാമ്മേ ബീഫ് ഇന്ന് ഇവിടെ ബീഫാണോ? ഒപ്പം ഇവിടെ ചിക്കൻ കറി വേണ്ട, എനിക്ക് ബീഫ് മതി. എനിക്ക് ബീഫ് കണ്ടപ്പോ ഞങ്ങളുടെ അമ്മാമ ഉണ്ടാക്കുന്ന നാട്ടിലത്തെ സ്റ്റൈൽ, ഞങ്ങളുടെ നാട് മൂവാറ്റുപുഴ. അപ്പൊ അമ്മാമ മൂവാറ്റുപുഴ സ്റ്റൈൽ. നീ മൂവാറ്റുപുഴ? അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, അറിയില്ലായിരുന്നു. മൂവാറ്റുപുഴ സ്റ്റൈല് ബീഫാണ് അമ്മാമയുടെ. അത് എനിക്ക് എന്താ അമ്മാമ്മ എപ്പോഴും അച്ചാർ, ഇവർക്ക് എന്നെ പോലെ തന്നെ ഇവർക്ക് ഒരു ചെറിയ അച്ചാർ ബിസിനസ് ഒക്കെ ഉണ്ട്. ചെറുതല്ല, ഇപ്പം അത്യാവശ്യം നല്ല മൂവിങ് അല്ലേ. ഫുഡ് ഡെലിവറി ആദ്യം ഞങ്ങൾ തുടങ്ങിയത് അമ്മാമ്മയുടെ അച്ചാറായിരുന്നു. ഇനി അതിൽ നിന്ന് ഞങ്ങൾ വളർന്ന് വലിയൊരു ഹോട്ടൽ തന്നെ ഇട്ട് അവിടെ എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചു. കൈ നിറയെ എനിക്ക് പൈസയും ഫുഡൊക്കെ അല്ല, ഞാൻ പിന്നെ വലിഞ്ഞേറെ വരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ വളരാനുള്ള ഒരു ഇതിലേക്കാണ് അല്ലേ. നമുക്കപ്പൊ ഇത് കുറച്ചെടുത്ത് അവിടെ പോയി ഇരുന്ന് ബാക്കി സംസാരിച്ചാലോ? ഞാൻ തന്നെ എടുക്കൊണ്ടി വരുമോന്നൊരു ഡൗട്ട്. ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. ഞാനേ ഒരു സ്ഥലത്താണ്, എന്റെ ഈ ഫോണിൽ ഒരാളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാൻ പോവുകയാണേ. ഹായ് മാൻവി. ഇദ്ദേഹമാണ് നമ്മുടെ ഫുഡിന്റെ മെയിൻ ആൾ. അപ്പൊ ഇത് ഇവളെ കാണിച്ചില്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പോകുന്ന കാണണോ? കാണിച്ചു കൊടുക്കും, കാണിച്ചു കൊടുക്കും. ബീഫ്, ഇടിയപ്പം, അമ്മ ഉണ്ടാക്കിയ ബീഫാ. എന്റെ പൊന്നോ, എന്നോ സ്മെല്ല് തന്നെ കേട്ടാല് നമുക്ക് വായിൽ കപ്പൽ ബോട്ട്, ഈ ലോകത്തുള്ള എല്ലാം എന്തൊക്കെയാണോ വെള്ളത്തിലോടുന്നത് അതെല്ലാം കൂടെ ഒരുമിച്ച് ഓടും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫുഡെന്ന് പറഞ്ഞ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിയായിട്ട് ഇവിടെ. ഇയാള് ഭയങ്കര ബിസി അല്ലേ, ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക്, അവിടെ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക്, അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഷോർട്ട് റെഡി ആയിട്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അവൾ ഈ ഫോണിൽ കൂടെ ചാടി ഇവിടെ വന്ന് ഇവിടെ കഴിച്ചേന. ഫുഡെന്ന് പറഞ്ഞ ഇത്ര പ്രാന്തമുള്ള ഒരു സാധനത്തിന് ഞാൻ കണ്ടിച്ചില്ല. സോ ഞാൻ കഴിക്കട്ടെ. ഇത് ഞാൻ പറയും, ഇത് ഞാൻ പറയും. ഇതെന്താന്നറിയോ? ഇതാണ് കരിനെല്ലിക്ക അച്ചാർ. ഒടുക്കലത്തെ ടേസ്റ്റ് ആണ്. ഇത് നെല്ലിക്ക എന്തൊക്കെയോ ചെയ്തു. നെല്ലിക്ക ഇത് ഇത് കൊറേ ഒരു രണ്ടാഴ്ച കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മള് ഇത് സാധാ നെല്ലിക്ക കൊറേ പേര് ചോദിക്കും കരിഞ്ഞ നെല്ലിക്കാണ് എങ്ങനെയാന്ന് ചോദിക്കാറുണ്ട്. നെല്ലിക്കനെ ഇട്ട് വെളുത്തുള്ളി എല്ലാം ഇട്ട് ആദ്യമേ നമ്മൾ പുഴുങ്ങിയിട്ട് ഇട്ട് വെക്കും. ഭരണിയിലാണ് പുഴുങ്ങുന്നത്. എന്നിട്ട് എന്താ പറയാ, വാട്സപ്പ് ഇട്ട് വഴട്ടി 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 കരിയാക്കിയിട്ട് നമ്മളത് ഭരണിയിലിട്ട് ഒരു രണ്ടാഴ്ചയോളം ഭരണിയിലിട്ട് വെക്കും. അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. നെല്ലിക്ക ഇരിക്കുന്നോറും ടേസ്റ്റ് കൂടി. അതല്ലാതെ ഇത് നെല്ലിക്കയുടെ കുരു മാത്രമേ അങ്ങനെ കാണുള്ളൂ. അതെ, ബാക്കി ഫുൾ കൂയി എന്നെ ഷൂട്ടിന് വിളിച്ച് അടിച്ചു പൊളിക്കും. ബ്ലഡി ഫോൾസ്. നമ്മുടെ സ്വന്തം മാൻവിയുടെ മെസ്സേജ് ആണ് ഈ കണ്ടത്. ഞാൻ പറഞ്ഞില്ല അവൾക്ക് പ്രാന്താണ്. ഇത് കുരു മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ നെല്ലിക്ക ഇങ്ങനെ എന്താ വെണ്ട് കുഴഞ്ഞ് ഒടഞ്ഞ്. അത് എനിക്ക് നല്ല എരിവുണ്ട്. നമുക്ക് ഈ കഞ്ഞിയുടെ ഒക്കെ കൂടെ ഒരു പപ്പടമോ ഈ അച്ചാർ മാത്രം. ഇവളുടെ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് എങ്ങനെ ചെയ്യുന്നത്, എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പൊതുവെ ഇപ്പൊ ഈ ബീഫ് ഉണ്ടോ ഇതൊക്കെ എനിക്ക് ചോറ് ചൂട് ചോറിന്റെ കൂടെ ഇങ്ങനെ ഇത് മാത്രം ഇട്ട് കുഴച്ചിങ്ങനെ കഴിക്കുന്ന എന്താ ടേസ്റ്റ്. അങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടം. അപ്പൊ ഞാൻ ഈ സാധനം അങ്ങനെ ചോറിന്റെ പച്ച ചോറിനൂടെ വെറുതെ കുഴച്ച് കഴിച്ചിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. അത് നിങ്ങൾ എല്ലാരും എന്റെ നൈന മോളുടെ നൈന പിക്കിൾസ് മേടിക്കണേ. അതെ, പിക്കിൾ അവിടെ വെക്കണം. ഞാൻ എന്റെ അമ്മാമ്മേന്റെ ബീഫ് കഴിക്കട്ടാ. കൊതിയൊന്നും വിടല്ലേ? നീ എന്താ പാത്രം എടുക്കാത്ത? കൊതി വിടാനായിട്ട് ഇരിക്കുവാണോ? എന്നാലും നീ കഴി. കണ്ട, ഞങ്ങള് കഴിച്ചാലും ഫുഡ് വേണ്ടെന്നൊരു വാക്ക്. നീ കഴിയുന്നു. ഓ, എന്റെ വായിൽ കൂടെ കപ്പലല്ല, അതിന്റെ അപ്പുറം എന്തൊക്കെയാണ് വെള്ളം വന്നിട്ട് കഴിക്കാൻ പോണേ. ഒരു രക്ഷയില്ല, അടിപൊളി. അമ്മാമ്മേ ചക്കരവും അടിപൊളി.
ഞാൻ ബീഫ് ഒന്ന് അമ്മാമ കൊണ്ടു ലൊക്കേഷനിൽ കൊണ്ടുവന്ന് ഇതൊക്കെ കട്ട് ചെയ്ത് കളയണേ. അതല്ല അമ്മാമയ്ക്ക് പേടി തീറ്റി കണ്ടിട്ട് അയ്യോ അതിനകത്ത് എല്ലുണ്ട് തൊണ്ട കുരുങ്ങി കഴിച്ചിട്ടില്ലല്ലോ അമ്മ ഉണ്ടാക്കിട്ടില്ലല്ലോ. നല്ല കിടിലം ബീഫാട്ടോ, അതും കൂടെ നല്ല സോഫ്റ്റ് ബീഫും കൂടെ. നിങ്ങൾ മേടിക്കുന്ന കട എനിക്കും പറഞ്ഞു തരിക, ഞാനും മേടിക്കുന്നതായിരിക്കും. ഒരു രക്ഷയില്ല, മസാലയൊക്കെ സൂപ്പർ. എനിക്ക് ശരിക്കും തന്നെ എന്റെ ഉമ്മി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്യുന്നത് നന്നായിട്ടുണ്ടോ. ഞാനൊരു ഓ ഞാൻ കിച്ചണിൽ കേറുന്നത് വെള്ളം പറയാ, ഞാൻ നന്നായിട്ട് ബീഫ് ഉണ്ടാകും കേട്ടോ. അത് ഞാൻ എവിടെ നിന്ന് പറയും, ഞാൻ നന്നായിട്ട് ബീഫ് ഞങ്ങള് പറയട്ടെ, കൊണ്ടുവാ സെറ്റിൽ ഒരു ദിവസം. ഓക്കേ ഓക്കേ, എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ കൊണ്ടുവരാം. എനിക്കൊരു ആഗ്രഹം. എന്ത് കഴിക്കാൻ? നീ എന്ന് ഇവിടെ ഇത് നോക്ക്, ഫുള്ള് അച്ചാറാണ്. നീ എന്ന് കഴിക്കുന്നല്ലേ? എന്നൊന്നും കഴിക്കാൻ. അതെന്തുവാടി? കാന്താരി മുളക്. നെല്ലിക്ക കാന്താരി മുളക് കൊള്ളാട്ടോ. അതൊക്കെ അങ്ങ് തരിഞ്ഞിട്ടേ നെല്ലിക്കയുടെ ടേസ്റ്റ്, കാന്താരിയുടെ ടേസ്റ്റ് അല്ല. എന്റെ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് പറയുന്നത്, സ്വന്തമായിട്ട് ഞാൻ പുകഴ്ത്തുകയാണെന്നൊന്നും തോന്നരുത്. ഇവിടെ ഇവളുടെ അനിയത്തിയും കൂടെ വേണമായിരുന്നു, കാരണം അവളും ഭയങ്കര രസമായിട്ട് ഭയങ്കര കമ്പനിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളായിട്ട് അടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഒരു കാര്യം വീഴും, അവളുടെ കയ്യിൽ ഒരു ഫോണുണ്ട്, ആ ഫോൺ പിടിച്ച് മേടിച്ച് കളയണം. 24 മണിക്കൂർ ഇംഗ്ലീഷ് തുപ്പുന്ന ഏതോ സാറുമായിട്ടാണ് അതെ അതെ. അപ്പൊ ഈ അതും കൊണ്ട് നടക്കുന്നതാണ് പാവം കൊച്ചേട്ട. പിന്നെ ഇവർക്ക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ കുട്ടികളെ? ഓൺലൈനായിട്ട് ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ട്, രണ്ടുപേരും എടുക്കുന്നുണ്ട്. അവളിനി കോളേജിൽ പോയിട്ട് വന്നിട്ട് വേണം, വരാൻ സമയമായിട്ടില്ല, 4 ആകുമ്പോഴെത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണായിരുന്നു. അൻഷിമോളെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് സെറ്റില്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര അൻഷി ഇല്ലെങ്കിൽ ഒരു ഓളം ഇല്ല എന്നാണെങ്കിൽ പറയാം. നമ്മൾ അമ്മാലേക്കിൽ വീട്ടില് പക്ഷെ അൻഷി വന്നിരിക്കും. ഞാൻ വരാറുണ്ട്. ഭയങ്കര എന്ന് വെച്ചാ ഒരു ജാടയോ അങ്ങനെ ഒന്നും ഇല്ല, ഭയങ്കര പറഞ്ഞ് പറയിപ്പിക്കുന്നല്ല. എന്നാലും ശരിക്കും ശരിക്കും പറയാണ് ഭയങ്കര അടിപൊളിയാ, ഒട്ടും നമുക്ക് ബോറടിക്കത്തേ ഇല്ല അൻഷി ഉണ്ടെങ്കിൽ. പിന്നെ ഭയങ്കര എന്താ പറയാ, ഇപ്പം ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സാധനം വേണമെങ്കിൽ എന്തില്ലെങ്കിലും നമുക്ക് ഷെയർ ചെയ്യും, ഭയങ്കര ഷെയറിങ് മെന്റാലിറ്റിയാണ്. ചിലരാണെങ്കിൽ ആ എൻ്റെ അത് എടുക്കാൻ വേണ്ടല്ലോ എടുക്കാൻ വേണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അൻഷി മോൾ അങ്ങനെ ഒന്നുമില്ല. പിന്നെ എന്ത് എവിടെ പോയാലും നമുക്കും കൂടെ ഷെയർ ചെയ്യും, അത് അവിടെ ഇതുണ്ട്, അത് അടിപൊളി, ഇവിടെ ഇതുണ്ട്, എല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ ഭയങ്കര അടിപൊളി അല്ല. അല്ലാതെ ഇപ്പൊ അൻഷി ഉപയോഗിക്കുന്ന ഒരു എന്ത് കാര്യമായാലും അത് അടിപൊളി സാധനമാണെങ്കിൽ നമുക്കും കൂടെ സജസ്റ്റ് ചെയ്ത്. ഞാൻ പ്രത്യേകിച്ച് പറയുന്ന സ്കിന്നിന്റെ എല്ലാം ഇവിടെ ഞാൻ കാണുന്ന ടൈമില് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇഷ്ടം പോലെ പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളാ. ഇവിടെ കാണുന്ന ടൈമിൽ ഇങ്ങനെ അല്ലായിരുന്നു, ഇവിടെ സ്കിൻ കുരു ഉണ്ടായിരുന്നു, ഭയങ്കര ഡ്രൈ ആയിരുന്നു. അങ്ങനെ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളും അങ്ങനെ ഫേസ് ആണെന്ന് എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പൊ ഞാൻ എന്തുണ്ടെങ്കിലും പറഞ്ഞു, ഞാൻ എന്ത് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് വന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ എല്ലാവർക്കും ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ, എല്ലാരും സുന്ദരി സുന്ദരന്മാരായിട്ട് നടന്നാലല്ലേ നമ്മുടെ സീരിയലിന് റേറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഒരു അടിപൊളി ഒരു സംഭവം ഉണ്ട്, ഈ ഇടയ്ക്ക് നിങ്ങളെല്ലാം കണ്ടു കാണും എന്റെ ഇൻസ്റ്റാഗ്രാമോ റീൽസ് ഡാൻസ് ഇട്ടായിരുന്നു. അത് ഞാൻ അൻഷിമോളെ പഠിപ്പിച്ചു. അതെ അതെ, അത് പറയാനാ. കാരണം എന്റെ ഉമ്മ വന്നിട്ട് അൻഷിയുടെ ഉമ്മ മോളെ എനിക്ക് ഇനി ചത്തൻസ് കളിച്ചിരുന്നു കണ്ടു എന്ന് പറഞ്ഞു എനിക്ക് കെട്ടിപ്പിടിച്ച് അന്ന് ഉമ്മ വന്നിട്ട് പറഞ്ഞിരുന്നു. കാരണം എന്താ, ഞാനിങ്ങനെ ഡാൻസ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിലെ വലിയ ഇഷ്ടമായിരുന്നു ഡാൻസ് പഠിക്കണം, ഡാൻസ് ക്ലാസ്സിക്കൽ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ചെറുതില്ല വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് തോന്നുന്നു. 3rd, 4th, 5th class ആ ടൈമിലൊക്കെ ഞാൻ അവിടെ ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ചില സാഹചര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് അന്ന് പഠിക്കാനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം അതെ 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 അതാണ്. അപ്പൊ എനിക്ക് അങ്ങനെ പോവാൻ. അപ്പൊ ഇപ്പൊ നയന ശരിക്കും ഞാൻ അവളടുത്ത് പറഞ്ഞു, എടി നമുക്കൊരു റീൽസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെന്നുടനെ അവള് ഇവളുടെ ഡാൻസിന്റെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അത് ശരിക്കും പറയാതെ ഇവളെ പുകഴ്ത്തി പറയല്ല, പറ്റത്തില്ല. കാരണം വെട്ടില് ചാടുന്ന കണക്ക് ഇവിടുന്ന് ഒരു ചാട്ട ചാടയില്ല അവിടെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഇവളെ എനിക്ക് ഭയങ്കര പഠിക്കാൻ പറ്റുന്ന രീതിയില് നമ്മളെ ഒരു 5 പ്രാവശ്യം എന്തോ 4-5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു വീഡിയോ എടുത്തു. അങ്ങനെ എന്നെ നയന മോളാണ് പഠിപ്പിച്ചത്, ഇന്ന് അതിന് നീ ഇത് കഴിക്കും. അങ്ങനെ ഒരു അടിപൊളി. പക്ഷെ എന്നെ എല്ലാരും വിളിച്ച് പറഞ്ഞു കേട്ടോ, നന്നായിട്ട് അൻഷി നീ നന്നായിട്ട് ഡാൻസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എല്ലാം ഇവളുടെ കഴിവാണ്, അതുകൊണ്ട് അത് ഇവളൊരു കഴിവേറിയ കുട്ടിയാണ് കേട്ടോ.
എന്തായാലും എല്ലാവർക്കും ഡാൻസ് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഒരു ഡാൻസ് കളിക്കാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഒരു ഡാൻസും കൂടെ ഇനി അഞ്ചിമോളുടെ വക കാണണം. ഇവള് ഫുഡ് തന്നപ്പോഴേ എനിക്ക് തോന്നിയാണ്. ഡാൻസ് കളിക്കാതെ വിടില്ല. ഞാൻ ഏറ്റെടുത്തു, കാരണം എനിക്ക് ഉറപ്പാണ് ഇവൾ എന്നെ പഠിപ്പിച്ചിരിക്കും. ഞാൻ നിങ്ങളെ അഞ്ചിനെ ഒരു വലിയൊരു ഡാൻസർ ആക്കി മാറ്റുന്നത് നിങ്ങൾ കണ്ടിരിക്കും. അയ്യോ നീ എന്റെ ഉമ്മയെ കൊല്ലാൻ അമ്മയതല്ലോ കാണുന്നു. ഞാൻ ഉദ്ദേശിച്ച സന്തോഷത്തിൽ ഇങ്ങനെ സന്തോഷത്തിൽ പുളകിതയായി രാത്രി കിടന്ന് ഉറങ്ങട്ടെ എന്ന. എന്നാലും ഗുലാമി ഇത് കേട്ട് നിന്റെ അടുത്ത് വരുന്നുണ്ട്, അത് ഉറപ്പാ. ഷോപ്പിംഗ് എമ്മി ഏറ്റെടുക്കണം. ഡാൻസ് ഒക്കെ കളിക്കാം, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട്. എന്ത് രസാ ഇവിടെ, നല്ല കാറ്റ്. നിങ്ങൾ ഇവിടെ അല്ലേ എപ്പോഴും റീൽസ് എടുക്കുന്ന സ്ഥലം? റീൽ എടുക്കുന്ന സ്ഥലമാണിത്. യെസ്, നമ്മളപ്പോ അവിടെയാണോ? അതെ, നമുക്ക് അവിടെ നിന്ന് ഡാൻസ് പഠിക്കാനും. ഞാൻ അൻഷീനെ ഡാൻസ് പഠിപ്പിക്കാൻ പോവുകയാണ്. അതെ, ഞാൻ ഇന്ന് ഇന്ന് കോളേജ് ഇന്ന് ചാടും. ഇതിലേക്ക് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും? വേണ്ട വേണ്ട, ഫോൺ ഉണ്ട്, മൈക്ക് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ ചാടിയാണേ. അത് അടുത്ത ഇനി വർഷങ്ങൾക്ക് ശേഷമുള്ള എപ്പിസോഡിലെ കാര്യമായിട്ടോളം പറഞ്ഞു. നമുക്ക് തണലുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാം. ഞങ്ങൾ അങ്ങനെ റീല് ചെയ്യാനും പാട്ട് അല്ല സോറി ഡാൻസ് പഠിക്കാനും ഒക്കെ ആയിട്ട് വന്നു നിൽക്കാം. പാടാം. നീ പാടിയാണോ എന്നെ പഠിപ്പിക്കുന്നത്? ഡാൻസ് പാടാം, പാട്ട് പാടാം. അല്ല, എന്താണ് ഇവിടെ തലയിലുള്ള കിളിയൊക്കെ പറന്നു പോയതാ. ഓക്കെ, ഇനിയുള്ള സ്ഥിരം പരിപാടി, ഏത് പാട്ട് നമ്മൾ ചെയ്യും? ഏത് പാട്ട് ചെയ്യും? ഇത് ഒരു രണ്ട് എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഏത് പാട്ട് കണ്ടുപിടിക്കാം? ചിലപ്പോ നമ്മുടെ വീട്ടിൽ ഒരു പണിയില്ലാതിരിക്കുമ്പോ ഒത്തിരി കിട്ടും. ഒരു ചെയർ ഉണ്ടാകും കിട്ടത്തില്ല മോളെ. ഞാൻ ഇത് ഇറങ്ങി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഇല്ല, ഞാൻ പഠിപ്പിച്ചുതരാം. ഞാൻ പാട്ട് പാടാം. ഇവിടെ എങ്കിലും ഇരിക്കായിരുന്നു, പക്ഷെ എന്റെ കൂടെ ഉള്ള ദ്രോഹികൾ അവിടെ വെള്ളമാക്കി. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇരിക്കും? ഇവിടെ തറയിലിരുന്നോ? നല്ല സ്ഥലമാണ്, പൊടിയൊന്നുമില്ല. അപ്പൊ തറയിലിരുന്ന് പാട്ട് കണ്ടിരിക്കുന്നത് വേണ്ട, നമുക്ക് സ്റ്റെപ്പ് പറഞ്ഞുതരാം. പാട്ട് കിട്ടി, എന്റെ ഫോൺ വെക്കണം. എനിക്ക് പത്തെഴുപത്തായിരം രൂപയുടെ ഫോണാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ടീച്ചർ വന്നു. ടീച്ചർ ഒന്ന് ആദ്യം പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ പഠിക്കാം. റൈറ്റ്, ലെഫ്റ്റ്, പിന്നെ 1 2. ഇന്ന് ഞാൻ ഇവിടെ 1 2 3 4. അടുത്ത ഈ ലെഫ്റ്റ് കാല് അങ്ങോട്ട് എടുത്ത് വെക്കണം. എടുത്ത് വെക്കുന്ന കൂട്ടത്തില് 1 2 3 4. കുലുക്കി 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 അടിപ്പിച്ചിട്ട് തുറക്കണം. ഓ ഇങ്ങനെ 1 2 4. ഇത് ഭയങ്കര ഹിറ്റായ ഒരു സോങ് പോലെ തോന്നുന്നു. അഞ്ചിക്ക് സിമ്പിളാ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്റെ ദൈവം, എന്നാ കോമഡിയാണ്. ഇവിടെ നിൽക്കുന്നവരെല്ലാം ചിരിക്കുന്നുണ്ട്. വാ, ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ വാവല്ലേ പഠിച്ചത്. നമ്മൾ ഇങ്ങനെ തളർത്താൻ പാടില്ല, ഓക്കെ? നമ്മൾ സപ്പോർട്ട് ചെയ്ത് കലയെ വളർത്തണം. ദൈവളിന് 1 2 3 4. യെസ്, കഴിഞ്ഞു. അതെനിക്ക് അറിയാം. മുദ്ര ശ്രദ്ധിക്കൂ. ആ ടീച്ചർ ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? യൂ ഇങ്ങനെ. ഓ ഇങ്ങനെ, ഓക്കെ. അല്ല, ആ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ചൊന്നുകൂടെ. 5 6 7. മാൻ കരാട്ടെ. 5 6 7. 1 2 3 4 1 2 3 4 1 2. ഇങ്ങനെ പോണം. ആ പോണം. യെസ്. ഇഫ് ഐ വാസ് യു, ഐ വാണ്ട് ടു ബി മീ ടു. ഞാൻ കാല് മറന്നു, എങ്ങോട്ടായിരുന്നു? കാല് ഇങ്ങോട്ട്.
ഓ ഇങ്ങോട്ട് വരണം. ഓക്കേ റെഡി ടീച്ചർ. 5 6 കുറേ കുറേ വട്ടൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. പെട്ടെന്ന് പഠിച്ചെടുക്കാം. 5 6 7 ഗോ. 1 2 3 4 1 2 3 4 ഇവിടെ വന്നിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ അങ്ങോട്ട്. ഓ അങ്ങനെ തിരിച്ചു പോണം. എന്നിട്ട് 2 2 പീസ് ആ റെഡി. 1 2 3 If I was you, I wanna be me. ഞാനെന്താ ഇങ്ങോട്ട് പോയത്? കാണുമ്പോ എന്താ സുഖം ഞാനില്ല ഈ കളിക്ക്, ഞാൻ പോവാ, എനിക്ക് മതിയായി. ഇതിനെയൊക്കെ പഠിപ്പിക്കുന്നതിന് ഒരു അവാർഡ് തരണം. നിങ്ങൾ അവാർഡ് പേവാർഡ് തരാടി. 2 വർഷം കഴിഞ്ഞ് ഒരു പ്രെഗ്നന്റ് ആവും, അപ്പൊ ഞാൻ ഒരു പേവാർഡ് എന്റെ വക. റെഡി 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 മാഡം റെഡി റെഡി. 5 6 7 go. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 2 2 ഇത്രയും. ഇനി നമുക്ക് റീൽ എടുക്കാം. അപ്പൊ ശരിയാ. ആ ഓക്കെ സെറ്റ്. അങ്ങനെ കേട്ടോ, ഞങ്ങൾ ഈ പഠിക്കുന്ന ടൈമിൽ ഞാൻ അങ്ങനെ ഫുൾ ആയിട്ട് കാണിച്ചു തരാറില്ല. റീൽസ് എടുക്കുമ്പോ ഞങ്ങള് പെർഫെക്റ്റ് ഓക്കെ ആക്കും അല്ലേ? യാ. അത് ഞങ്ങൾ റീൽസ് എടുത്തിട്ട് ആകെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാ കണ്ട് നിങ്ങൾ ഇങ്ങനെ അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പയ്യെ വീഴും. വീഴും അല്ലല്ലോ, സോറി, വീഴും 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 മീൻസ് മുങ്ങും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ തോന്നാ എന്തെങ്കിലും ആവട്ടെ, ഞാൻ മുങ്ങും ഇവിടുന്ന്. അപ്പം താങ്ക് യു സോ മച്ച് അമ്മാമ്മയ്ക്ക്, എന്റെ വക ഒരു ചക്ര ഉമ്മ, ഞാൻ താഴെ ഉമ്മ കൊടുത്തിട്ട് പോകും. അതുകൊണ്ട് ഒരു ഇടിയപ്പം ഇപ്പൊ എനിക്കും കഴിക്കാൻ പറ്റി. അഞ്ചു പോയിട്ട് എനിക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റുകൾ വരുമ്പോഴാണ് ഓരോരോ സ്പെഷ്യൽ ഐറ്റംസ് ആണല്ലേ. അങ്ങ് ഞാൻ ഇന്ന് വരാവേ. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടുത്തടുത്താ ഞങ്ങളുടെ വീട്. സത്യം. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇങ്ങോട്ടും ഞാനും അങ്ങോട്ട് പോയിട്ട്. നിനക്ക് ഒന്ന് തോന്നരുത്, എന്റെ യൂട്യൂബ് ചാനലിൽ വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ അവൾ വന്നു തോന്നരുത്. ഞാൻ വിചാരിക്കത്തുള്ളൂ, അതിന് വേണ്ടിട്ട് മാത്രമാണ് അഞ്ചി. ഞാൻ അങ്ങനെയാണോടി, ചുമ്മാതായിട്ടാ. നമുക്ക് എന്തോ വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ ഇനി ഉറപ്പായിട്ട് വരും, കാരണം ഇടയ്ക്കിടയ്ക്ക് ഫുഡ് അടിക്കുക ഏത് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കി നടക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. നീ ഇനി അങ്ങോട്ട് വരണം. ഉമ്മയുടെ വക സ്പെഷ്യൽ ഫുഡ് വന്നിരിക്കും. അത് ഞങ്ങള് എന്റെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് അത് ഇടുന്നതായിരിക്കും. മറക്കാതെ എല്ലാവരും ബെൽ ഐക്കൺ വേഗം ഞെക്കിക്കോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ് അതൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാരും പറയുന്നതാണ്. പക്ഷെ ഞാൻ ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ, ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള പറച്ചിൽ ആണ്. ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മറന്നിട്ടുള്ളവരൊക്കെ ദേ സൈഡിൽ. ആ അമ്മ എന്തൊക്കെയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്റെ നയന മോളുടെ ഫുഡിന്റെ സംഭവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ബൈ പറയണ്ടേ? നിന്റെ കിടുക്കാച്ചി ബൈ ഒന്ന് കാണിച്ചു കൊടുത്തേ.